ആദ്യത്തെ ക്വസ്റ്റ്യൻ ദൈറ്റ് ടു എജുക്കേഷൻ ഓഫ് പേഴ്സൺറ്റീസ് അയറ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ്സ് ലേ ഡൗൺ അണ്ട് പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾ എങ്ങനത്തുള്ള കുട്ടികളാണ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ അല്ലെ പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വിദ്യാഭ്യാസ അവകാശമാണ് അപ്പോൾ ഇത് പറയുന്നത് പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ആണ് കേട്ടോ പി ഡബ്ല്യു ഡി ആക്ട് പി ഡബ്ല്യു ഡി എന്ന് വെച്ചാൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ അതിൻ്റെ അകത്ത് ഓപ്ഷൻ എ ഇല്ലേ ആർ ടി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ആറ് മുതൽ പതിനാല് വരെയുള്ള വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആണ് ആർ ടി അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രോം രണ്ടെണ്ണം തന്നിട്ടുണ്ട് ടു പെരിഫറലും ഹെഡ് ടു ഫീറ്റും രണ്ടും കറക്റ്റാണ് കേട്ടോ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രോം ടു പെരിഫറലും ആണ് അതുപോലെ ഹെഡ് ടു ഫീറ്റും ആണ് രണ്ടും കറക്റ്റായൊണ്ട് ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ടു ആർ കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എഫക്റ്റീവ് ലേണിങ്ങിൽ നെസസറി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് വിച്ച് വൺ എമൗണ്ട് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറി ഫോർ എഫക്റ്റീവ് ലേണിംഗ് ആൻസർ വന്നിട്ട് മോഡൽസ് ആണ് കേട്ടോ ഓപ്ഷൻ ഡി മോഡൽസ് അടുത്തത് കോസ്കോളാസ്റ്റിക് ഏരിയാസ് അതായത് പഠിത്തം അല്ലാതെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ സ്പോർട്സ് ആർട്സ് മ്യൂസിക് ഡ്രാമ അതുപോലെ തന്നെ മറ്റ് പല കൾച്ചറൽ ആക്ടിവിറ്റീസ് സോഷ്യൽ ക്വാളിറ്റീസ് ഇതൊക്കെ അസസ് ചെയ്യുന്നത് ഏതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെൻ്റ് ആണ് നമുക്ക് എല്ലാം അറിയാവുന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തെയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ ലേണിംഗ് അപ്രോപ്രിയേറ്റ് സെക്സ് റോൾ ഈസ് എ ഡെവലപ്മെൻ്റൽ ടാസ്ക് ഇൻ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അഡോളസെൻസ് അടുത്ത ഓസ്റ്റിൻ രാജു ഹു ലേൺ വയലിൻ ഈസ് ഏബിൾ ടു പ്ലേ ഗിറ്റാർ ആൻഡ് ഫ്ലൂട്ട് ആസ് വെൽ ദിസ് മീൻസ് രാജു അതായത് രാജുവിന് മുമ്പ് ഒരു നോളേജ് ഉണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്ന പ്രീവിയസ് നോളേജ് നമ്മൾ പിന്നെ പഠിക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇവിടെ രാജുവിന് ഓൾറെഡി എന്താ അറിയാം വയലിൻ അറിയാം ഗിത്താറും ഫ്ലൂട്ടും കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് അറിയാം അപ്പം ആദ്യം പഠിച്ചത് പിന്നെ പഠിച്ചതിനെ ഒന്ന് സഹായിച്ചു അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ട്രാൻസ്ഫർ ഹിസ് ലേണിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയും ഈ ക്വസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പോയിന്റ്സ് കൂടെ നമുക്കങ്ങ് പറഞ്ഞു പോകാം റാണി അവളുടെ അച്ഛനും കൂടെ ടി വി കാണോണ്ടിരിക്കുകയാണ് ടി വി കാണുന്ന സമയത്ത് അച്ഛൻ പറയുകയാണ് അതിനിക്ക് കുറച്ച് മാർക്കൊക്കെയാണ് എപ്പോഴും കിട്ടുന്നത് പോയിരുന്നു പഠിക്കാൻ പറയുകയാണ് നമ്മളായാലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് അവളും അതുപോലെ തന്നെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് വെറുതെ സമയം കളഞ്ഞു പഠിച്ചോ ഇല്ല അപ്പോൾ അവളുടെ അച്ഛൻ ഒരു ലോ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ അത് ഫലിച്ചോ ഇല്ല അപ്പോൾ ആ ലോ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ലോസ് എന്തോ അത് എന്തായാലും അറിഞ്ഞിരിക്കണം ഈ ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം ഇനി ഒരിക്കലും നിങ്ങളത് മറക്കില്ല അപ്പോൾ ലോ ഓഫ് എഫക്റ്റും ലോ ഓഫ് എക്സസൈസും ലോ ഓഫ് ഫ്റെഡിനെസ്സും ആരുടെയാണ് തോണ്ടേക്കിൻ്റെയെന്നറിയാം അപ്പോൾ തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് ആരെയാണ് പരീക്ഷണത്തിന് വേണ്ടിയിട്ടെടുത്തത് പൂച്ചയാണല്ലേ അപ്പോൾ ഈ പരീക്ഷണത്തിൽ വെച്ച് തന്നെ ആദ്യത്തേത് പറയുകയാണ് ലോ ഓഫ് റെഡിനെസ് വിഷമെന്ന് പറഞ്ഞ പൂച്ചയാണ് നമ്മൾ പിടിച്ച് കൂട്ടിലടച്ചിരിക്കുന്നത് പുറത്ത് മീൻ കഷ്ണവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൂച്ച വിചാരിക്കണോ അല്ലേ തനിക്ക് വിശപ്പുണ്ട് അത് കഴിക്കണം അത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പൂച്ചയാണത് റെഡി ആവുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ തരത്തിലും എന്താ ബുദ്ധി പ്രയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പം അതുപോലെയാണ് ലേണിങ്ങിൻ്റെ സമയത്ത് കുട്ടി എന്ത് ചെയ്യണം സ്വയം റെഡി ആവണം ഇവിടെ എന്താണ് അച്ഛൻ അവളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് അവളെ ഫോഴ്സ് ചെയ്തു പക്ഷേ അവൾ പഠിച്ചോ ഇല്ല അതെന്താണ് അവരവർ തന്നെ റെഡി ആവണം അല്ലേ വേറൊരാൾ ഫോഴ്സ് ചെയ്തോ വേറൊരാൾ പറഞ്ഞിട്ടോ അല്ല അവിടെ കുട്ടി തന്നെ ശ്രമിക്കണം അതാണ് ഒന്നാമത്തത് അടുത്തത് ലോഫ് ആണ് അപ്പോൾ പൂച്ചയ്ക്ക് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് അത് പല രീതിയിലും ശ്രമിച്ചു അല്ലേ ഒരുപാട് രീതിയിൽ ശ്രമിച്ചു അവസാനം അത് വിജയിച്ചു അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യിക്കണം എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം അല്ലേ ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതെ നമുക്ക് പെട്ടെന്ന് വഴങ്ങും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെ നമുക്ക് ലോ ഓഫ് യൂസ് എന്ന് ലോ ഓഫ് ഡിസ് യൂസ് ഒന്ന് രണ്ടായിട്ട് തിരിച്ചത് നമ്മുടെ ഏതെങ്കിലും ഒരു കഴിവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമോ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്യൂസാണ് പ്രാക്ടീസ് ചെയ്ത് 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 കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെന്താണ് യൂസാണ് മനസ്സിലായോ അടുത്തത് ലോഫ് ആണ് ഈ പൂച്ച കഷ്ടപ്പെട്ട് കൂടു തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ആ മീൻ പാത്രം മീൻപാത്രമൊ മാറ്റുവാണ് അപ്പോൾ പൂച്ചയ്ക്ക് വിഷമോ ആയോ അത്രേ ഉള്ളൂ ലോഫ് എഫക്റ്റ് അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ അവർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ കൂടു തുറന്ന് വന്നാൽ നല്ലൊരു കാര്യമല്ലേ അത് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എൻകറേജ്മെൻറ്റും മോട്ടിവേഷനും ഒക്കെ ധാരാളം കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അവിടെ വിഷമം മനസ്സിലായോ അതാണ് ലോഫ് എഫക്റ്റ് എന്ന് പറയുന്നത് അടുത്തത് വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്ടിവിറ്റി ഓഫ് ടീച്ചർ ആസ് മെൻഡർ നോട്ട് ആൻ ആക്ടിവിറ്റി ആണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഇയർ ആർ പ്ലാനിംഗ് യു പ്ലാനിംഗ് ഈസ് നോട്ട് ആൻ ആക്ടിവിറ്റി ഓഫ് ടീച്ചർ ആസ് മെൻ്റ് വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റുഡൻറ്റ് സെൻറ്റർ ലേണിംഗ് അപ്രോച്ച് ഏതാണ് സ്റ്റുഡൻറ് സെൻറ്റർ ലേണിംഗ് അപ്രോച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ കൊളാബ്രേറ്റീവ് ലേണിംഗ് ആണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ കൊളാബറേറ്റീവ് ലേണിംഗ് ഒരു സ്റ്റുഡൻ്റ് സെൻ്റർ ലേണിങ് അപ്രോച്ചാണ് അറ്റൊസ്റ്റ് നോക്കെ സ്റ്റുഡൻസ് ഡിസൈഡ് ടു ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ടു പുട്ട് ഫോർത്ത് എഫോർട്ട് ടു ലേൺ ഈസ് അതായത് ഇവിടെ ഏതോ ഒരു മോട്ടിവേഷനെ കുറിച്ചാണ് പറയുന്നത് ഏത് മോട്ടിവേഷനാണെന്ന് കണ്ടുപിടിക്കണം കാരണം കുട്ടി ആഗ്രഹിക്കുവാണ് അവനൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവാനും അവനൊരു റെസ്പോൺസിബിൾ ഉണ്ടാകാനൊക്കെ അവൻ ആഗ്രഹിക്കുവാണ് അല്ലേ അതൊക്കെ ഉള്ളീന്ന് വരുന്നതാണ് അല്ലേ എന്താണ് ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് അവടെ ആൻസർ അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്